മാസങ്ങളോളം അടൂർ നഗരത്തെ ഭീതിയിലാഴ്ത്തും വിധം വാഹനം കത്തിക്കൽ പരമ്പര നടത്തുകയും പോലീസിനെ വട്ടം ചുറ്റിക്കുകയും ചെയ്ത പ്രതിയെ അടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. അടൂർ അമ്മക്കണ്ടക്കര സ്വദേശിയായ ശ്രീജിത്തിനെയാണ് പോലീസ് പിടികൂടിയത്. അടൂരിൽ നടന്ന എല്ലാ വാഹന തീപിടുത്തങ്ങൾക്ക് പിന്നിലും താണെന്ന് ശ്രീജിത്ത് പോലീസിന് മൊഴി നൽകി. രണ്ടു ദിവസം അടുപ്പിച്ച് അടൂർ ചേന്നമ്പള്ളി ജംഗ്ഷനിൽ ക്ഷേത്ര കോമ്പൗണ്ടിൽ നിർത്തിയിട്ടിരുന്ന ടിപ്പറിനും പാസഞ്ചർ ഓട്ടോയ്ക്കും തീപിടിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാളെ പിടികൂടിയത്. ശ്രീജിത്തിനെ ചോദ്യം ചെയ്തതിൽ നിന്ന് നഗരത്തെ നടുക്കിയ കത്തിക്കൽ പരമ്പരയുടെ ചുരുളഴിഞ്ഞു. മുൻപ് അടൂരിൽ നടന്ന എല്ലാ വാഹന തീപിടുത്തങ്ങൾക്കും പിന്നിൽ ശ്രീജിത്തായിരുന്നുവെന്ന് ഇയാൾ പോലീസിൽ മൊഴി നൽകി. ഇയാൾക്കൊപ്പമുണ്ടായിരുന്ന ബന്ധു രഘുനാഥൻ നായരെയും പോലീസ് ചോദ്യം ചെയ്ത് കുറ്റകൃത്യത്തിലെ പങ്ക് കണ്ടെത്തിയിട്ടുണ്ട്. മാസങ്ങൾക്ക് മുമ്പ് അടൂർ റവന്യൂ ടവറിന്റെ മുൻവശത്തുള്ള പഴയ ടൗൺഹാളിന്റെ സമീപം കിടന്ന കാർ കത്തി നശിച്ചിരുന്നു. ഇതാണ് കത്തിക്കൽ പരമ്പരയുടെ തുടക്കം. തുടർന്ന് ഇതേ സ്ഥലത്ത് കിടന്ന ആംബുലൻസ്, ടിപ്പർ എന്നിവ കത്തി നശിച്ചു. സംഭവങ്ങളിൽ അന്വേഷണം നടത്തിയെങ്കിലും പ്രതിയെക്കുറിച്ച് അന്ന് സൂചനകളൊന്നും ലഭിച്ചിരുന്നില്ല. സെന്റ് മേരി സ്കൂളിന് രണ്ടുവട്ടം തീയിട്ട സംഭവമുണ്ടായെങ്കിലും അതിലും പ്രതിയെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ദിവസങ്ങൾക്ക് മുമ്പ് ചേന്നമ്പള്ളിയിൽ തന്നെ ഒരു ഹിറ്റാച്ചി കത്തിയെങ്കിലും സ്വാഭാവികമായി സംഭവിച്ചതാകാമെന്ന് കരുതി ഉടമസ്ഥൻ പോലീസിനെ അറിയിച്ചില്ല. ടിപ്പർ ലോറി കത്തിച്ചത് പരാതിയായതോടെ പോലീസ് അന്വേഷണം ആരംഭിച്ചു. തൊട്ടടുത്ത ദിവസം തന്നെ പാസഞ്ചർ ഓട്ടോയും ഇതേ സ്ഥലത്ത് ഇതേ സമയം തന്നെ കത്തിയതോടെ അന്വേഷണം ഊർജിതമാക്കി. മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പ്രതിയെ പ്രതി ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് തന്നെ കസ്റ്റഡിയിലെടുത്തു. വിശദമായ ചോദ്യം ചെയ്യലിൽ പ്രതി മറ്റു 10 കുറ്റകൃത്യങ്ങൾ നടത്തിയതായി സമ്മതിച്ചു. പ്രതിയെ സംഭവസ്ഥലങ്ങളിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. അടൂർ ഇൻസ്പെക്ടർ പ്രജീഷ് ടിയുടെ നേതൃത്വത്തിൽ SI മാരായ വിപിൻ കുമാർ, ധന്യ KS, സുദർശന S, സിവിൽ പോലീസർമാരായ സൂരജ് ആർ കുറുപ്പ്, അനുരാഗ് മുരളീധരൻ എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് പ്രതിയെ പിടികൂടിയത്. Twenty-four, Pattanamthitta.